നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശക്തമായി തിരിച്ചു വരാൻ കോൺഗ്രസ് പടയൊരുക്കം ആരംഭിക്കുമ്പോൾ ആം ആദ്മി എന്ന പാർട്ടി ചില്ലറ കളികളൊന്നുമല്ല കളിക്കുന്നത്. അവർ പല സംസ്ഥാനങ്ങളിലേക്കും അധികാരം പിടിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് നില വർദ്ധിപ്പിക്കാനോ ഒക്കെയുള്ള ശ്രമം നടത്തുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പഞ്ചാബിലെ കാര്യം തന്നെയാണ്. പഞ്ചാബിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വോട്ടുകളെ വീടിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിന് ശക്തമായ മറുപടിയുമായി മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ രംഗത്ത് വന്നിരിക്കുന്നു. ആം ആദ്മിക്ക് ഒരു പരിധിയിൽ കൂടുതൽ വളരാൻ കഴിയില്ല. ഈ രാജ്യത്ത് ഇപ്പോഴും പ്രതിപക്ഷം കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന് കൂടുതൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമോ അല്ലെങ്കിൽ കാര്യമായ ശക്തി ഉളവാക്കുന്ന രീതിയിൽ പാർട്ടിയിലെ സാന്നിധ്യമോ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന പാർട്ടി പദവിയുമുണ്ട്. ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിൽ ബി ജെ പി വിരുദ്ധ ചേരികൾ അണിനിരക്കുമ്പോൾ അതിന് കൂടുതൽ ശക്തി പകരുന്നു. ആം ആദ്മി പാർട്ടി ഇവിടെ ബി ജെ പിയുടെ ബി ടീമാണ് എന്ന് പലപ്പോഴും പലരും പറഞ്ഞപ്പോഴും ആരും വിശ്വസിച്ചില്ല. എന്നാൽ പ്രശാന്ത് ഭൂഷൺ പരോക്ഷമായി പറയുന്നത് അത് തന്നെയാണ്. ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ നശിപ്പിക്കുക വഴി ബി ജെ പിയെ സഹായിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു അന്നും ഇന്നും തുടർന്നുകൊണ്ടിരുന്നത്. ഡൽഹിയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയപ്പോൾ അവിടെ ബി ജെ പി കൂടുതൽ ശക്തമായി. കൂടുതൽ ലോക്സഭാ സീറ്റുകൾ അവർ നേടിയെടുത്തു. പല സ്ഥലങ്ങളിലും അവർ അത് തന്നെ ചെയ്യുന്നു. പഞ്ചാബിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാലേ ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. നിലവിൽ ശിരോമണി അകാലിദൾ അവിടെ ദുർബലമാണ്. ബി ജെ പി വളരെ വളരെ ദുർബലമായിരിക്കുന്ന പഞ്ചാബ് എന്ന പ്രദേശത്ത് എന്തെങ്കിലും രീതിയിലുള്ള നേട്ടമുണ്ടാക്കണമെങ്കിൽ ആം ആദ്മിയുടെ വോട്ട് കണക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള കളിയായിരിക്കണം കളിക്കേണ്ടത്. അങ്ങനെയുള്ള രാഷ്ട്രീയ കളികൾ കൃത്യമായി ആം ആദ്മിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. വരാനിരിക്കുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ആം ആദ്മി സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത് കോൺഗ്രസ് വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മുഴുവൻ സീറ്റിലും മത്സരിക്കും എന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ തന്നെ വ്യക്തമാണ്. അത് ശരിവെക്കുകയാണെങ്കിൽ നഷ്ടം കോൺഗ്രസിനും ലാഭം ബി ജെ പിക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ആളുകൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള ശബ്ദം എന്നത് ബി ജെ പിക്ക് അനുകൂലമായ ശബ്ദമാണെന്ന് ഈ രാജ്യം മുഴുവൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അനുകൂലമായ തരംഗം ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യു പിയിലെ കർഷക പ്രശ്നം മാത്രമല്ല, നിരവധി പ്രശ്നങ്ങളിൽ സർക്കാർ ജനങ്ങളിൽ നിന്നും വല്ലാതെ അകന്നിരിക്കുകയാണ്. ഇതെല്ലാം കോൺഗ്രസ് ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കിയാൽ അധികാരം തിരിച്ചു കിട്ടുക അപ്രാപ്യമല്ല.